വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ. അഫോർഡബിളായ പ്രൈസിൽ തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി പ്ലാൻസ് വാങ്ങാം. അപ്പം ചെറിയൊരു റേറ്റിൻ്റെ ചെറിയൊരു കോംബോ പ്ലാൻസാണ് കാണിക്കുന്നത്. ഇന്നത്തെ കോംബോ പ്ലാൻസ് 5 എണ്ണമാണ് കേട്ടോ. കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ആണ് പറയുന്നത്, കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം. അപ്പോൾ നമുക്ക് ആൽമണ്ടയുടെ ഒക്കെ വലിയ സൈസ് പ്ലാന്റ് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലത്തെ ജമന്തി, ഇതുപോലത്തെ ചെറിയ ചെറിയ ബട്ടൺ റോസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ശംഖുപുഷ്പം, അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കാറ്റലോഗിലൊക്കെ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കോംബോ ഓഫറിൽ ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഒരുപാട് പേര് ചോദിച്ച ഒരു പ്ലാന്റാണ് ഈ ഒരു ശ്രീലങ്കൻ മുല്ല. ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, പ്ലാന്റിൻ്റെ വേര് വരെ പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സൊക്കെ അയക്കുന്നത് മണ്ണൊന്നും കളയാതെ ഈ ഒരു കവറ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ശ്രീലങ്കൻ മുല്ലയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടോ, ഒരു പ്രത്യേകതയാണ്. സാധാരണ നമ്മളെ മുല്ലയുടെ ഒരു ലീഫ് പോലെയൊന്നുമല്ല, ലീഫിൽ ചെറുതായിട്ട് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട്. സാധാരണ നമ്മളെ മുല്ലയുടെ ലീഫൊക്കെ ആണെങ്കിൽ ചെറിയൊരു കട്ടി നല്ല ഗ്രീൻ കളറൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഐക്കോളിമ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഡയറക്റ്റ് വെളിച്ചത്തിൽ എപ്പോഴും വെക്കണം, എന്നാലാണ് ലീഫ് ഇങ്ങനെ ചൊക ചൊകയായിട്ട് നിൽക്കുള്ളൂ. പിന്നെ ലീഫിലൊരു വെരിക്കേറ്റഡ് പോലെ ഉണ്ടാവും. ഇതിൻ്റെ ലീഫിൻ്റെ പുറകിൽ നന്നായിട്ട് നല്ലൊരു റെഡിഷ് കളറാണ്. ഇതൊക്കെ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ്സാണ്. എല്ലാം നമ്മൾ അയക്കുന്ന നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ്സാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലത്തെ ചെറിയ തൈയാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബുഷായി വളർന്ന് നല്ല ഭംഗിയിൽ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നല്ല സൺലൈറ്റ് കിട്ടുന്നോടത്ത് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നല്ല ഭംഗിയാണ് ലീഫ് ഇങ്ങനെ വേറെ തന്നെ നിൽക്കുന്നത് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ചെടികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ഐക്കോളിമ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. നല്ല ഭംഗിയാണ് ലീഫിൽ ആ ഒരു വെരിക്കേറ്റഡൊക്കെ കാണുമ്പോൾ. ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരു കമ്പ് കിട്ടിയാൽ തന്നെ പ്ലാന്റ് നമുക്ക് റൂട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റ്. ഇത് നമ്മളെ മുരായ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. മുരായ നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം. ഇത് മിനിയേച്ചർ ടൈപ്പാണ്, അധികം വലുതാവില്ല. അങ്ങനെ ഒരു ബോള് രൂപത്തിൽ ഉരുണ്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് ടേബിളിൻ്റെ മുകളിലാണെങ്കിലും ഇൻഡോർ ആക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു മുരായ. അധികം വലുതാവില്ല ഈ ഒരു മിനിയേച്ചർ ടൈപ്പ്. ഇതുപോലെ തന്നെ ഇതിലേക്കാളും കുറച്ചൊരു വലിപ്പം വെക്കുന്നല്ലാതെ നന്നായിട്ട് വലുതാവൊന്നുമില്ല. നമുക്ക് ചെറിയൊരു പോട്ടിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പാണ്. ഇത് ഫുള്ള് ഗ്രീൻ ടൈപ്പാണ് കേട്ടോ മുരായ. ഇത് നമ്മുടെ മരമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല പ്ലാന്റാണ്, നല്ല സ്മെല്ലാണ് ഈ ഒരു മരമുല്ലയിൽ ഉണ്ടാകുന്ന ഫ്ലവറിന്. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ നല്ലൊരു സ്മെല്ലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. അധികവും ഈ ഒരു രാത്രി ടൈമിലായിരിക്കും ഈ ഒരു ഫ്ലവറിൻ്റെ മണം നമുക്ക് അധികം ഫീൽ ചെയ്യുക കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ഇതിൽ വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്ത നമ്മളെ പ്ലാന്റ് റൊസിഡോയുടെ റെഡ് കളറ് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. എല്ലാ പ്ലാന്റ്സിൻ്റെയും റൂട്ട് ഈ ഒരു കവറിന് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിച്ചതാണോന്ന് അറിയാൻ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സാധിക്കുന്നുമുണ്ട്. ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു റൊസിഡോൻ്റെ ഫ്ലവർ അറിയാത്തവർക്കുണ്ട്, ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ നമുക്ക് ഔട്ട്സൈഡൊക്കെ വെക്കാനും ഇൻഡോർ ആക്കി വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. ഈ ഒരു കോംബോ ആരും മിസ്സാക്കരുത് കേട്ടോ. അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു കോംബോ ഓഫർ നമ്മൾ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ കൊറിയർ ചാർജ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഔട്ട് സൈഡ് വരുമ്പോൾ കൊറിയർ ചാർജിൽ മാറ്റം വരും കേട്ടോ. പിന്നെ നമ്മൾ DTDC വഴിയാണ് കൊറിയർ ചെയ്യുന്നത്. തിങ്കളാഴ്ച തൊട്ടിട്ട് ബുധനാഴ്ച വരെയാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നതിൻ്റെ തലേന്നോ അന്നത്തെ ദിവസമായിരിക്കും നമ്മൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇതിൻ്റെ കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസ് 320 രൂപയാണ്. കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, മുകളിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. താങ്ക് യു.